എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ കാലങ്ങളായല്ലേ, കുറച്ച് കാലമായി വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പം ഇന്ന് ഒരു കുട്ടി വീഡിയോ ആയിട്ട് അങ്ങോട്ടേക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാറൂസിനെ ഇന്ന് ജലദോഷം പിടിച്ചിട്ട് നമ്മളൊന്ന് ഡോക്ടറെടുക്ക കാണിക്കാൻ പോയ സമയത്ത് കുറച്ച് സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ടേനു. അപ്പം നമ്മളെ സ്ഥിരം ഷോറൂമായിട്ടുള്ള ഡേ ടു ഡേ പോയി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇപ്പം എല്ലാം വീട്ടിലേക്ക് എത്തി. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഇടുന്ന ടൈമിൽ നമുക്കതൊരു വീഡിയോ ആക്കിയിട്ട് അങ്ങനെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒരു കറി ഒന്ന് നിർത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു എന്താ പറയുക സ്റ്റാർട്ടിങ് ട്രബിളാണ്. ഒന്ന് പിന്നെ അതൊന്നും തുടങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ ഇങ്ങ് തുടങ്ങിക്കളയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്തായാലും പോസിറ്റീവെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഞാനൊരു കണ്ണൂർക്കാരി എന്ന ഒരു കുട്ടി യൂട്യൂബ് ചാനലിലേക്ക്. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. കുറച്ചൊരു ഇടവേള വന്നിട്ട് നിങ്ങളോട് എല്ലാവരോടും ക്ഷമിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്നത്തെയോട് കൂടി വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടോ. അപ്പം ക്രിസ്മസ് അല്ലേ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു കേക്കൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ ഒരു കേക്കിൻ്റെ റെസിപ്പി എല്ലായിട്ട് ചെയ്യട്ടോ. അപ്പം ഇന്ന് കരിയായിട്ടുള്ള വീഡിയോ ഒന്നും ഉണ്ടാവില്ല. കരിയായിട്ടൊന്നുമില്ല, ഒരു തുടക്കമായതുകൊണ്ട് ഇപ്പം രണ്ടാമത് പുതുതായിട്ട് ചാനൽ തുടങ്ങുന്നത് പോലൊരു ഫീലാണ്. ക്യാമറ ഇത് ഫോൺ ഓണാക്കി അതിൻ്റെ ക്യാമറേൻ്റെ മുന്നിൽ വരുമ്പോൾ എല്ലാം ഒരു നാണക്കേട് പോലെ നാണക്കേടല്ല നമുക്കൊരു അവർ ഇതുണ്ടാവില്ലേ ഫസ്റ്റായിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ ഉള്ളൊരു മടി പോലെയുള്ള അങ്ങനെയായിട്ട് തോന്നുന്നു. അപ്പം നമുക്ക് ഇന്നോട്ടിട്ട് അങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്താ പറയുക കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, അതെല്ലാം ഞാൻ കുപ്പിയിലേക്കും കാര്യങ്ങളെല്ലാം ആക്കി മാറ്റട്ടെ. ഓക്കെ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് രണ്ടാമതുമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ പാറുവിന് ജലദോഷമായിട്ട് നമ്മളൊന്ന് ഡോക്ടറെ അടുക്കലും പോയിട്ട് വന്ന് അപ്പം കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വന്നതിന് ശേഷം ഞാൻ വിചാരിച്ച് കുറേ ദിവസം ഇങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു എന്താ പറയുക നമുക്കറിയാം ആ ഇന്ന് ചെയ്യാം ചില ദിവസങ്ങളിൽ കിടക്കുമ്പോൾ ഇപ്പം വിചാരിക്കും എന്നാൽ നാളെ തൊട്ട് എന്തായാലും വീഡിയോ ചെയ്യണം. ഭയങ്കര ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷേങ്കിൽ എന്താണെന്ന് രാവിലെ ആകുമ്പോൾ പിന്നെ അതങ്ങനെ തന്നെ പഴയ ശങ്കരൻ തെങ്ങുമ്പോൾ തന്നെ എന്ന് പറയുന്ന അവസ്ഥ തന്നെയായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാലേ ഇനി നടക്കുള്ളൂ, ഇല്ലാണ്ട് ഇങ്ങനെ പോയ ഒരു കാര്യമില്ല. കാരണം വെറുതെ ഇരുന്ന് സമയം കളയലാണ്. വെറുതെ എന്ന് വെച്ചാൽ വെറുതെ ഇരുന്ന് ഓരോ ദിവസവും നമ്മൾ വേസ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കാൻ വേണ്ടി തുടങ്ങി, എന്താ വീഡിയോ കാണുന്നില്ലല്ലോ, നമ്മളെ ചാനൽ എടുത്തു നോക്കുന്നുണ്ട് വീഡിയോ കാണുന്നില്ല, അങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വര എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ വിചാരിക്കുമ്പോൾ അന്നേരം ഞാൻ ഇനി വിചാരിക്കേ ആ തുടങ്ങണം എന്നുള്ളത്. പക്ഷേ പിന്നെ എന്താ പിന്നെയോ പഴയ പോലെ തന്നെ ആവും. അപ്പം ഇന്ന് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഞാൻ എന്തോ സാധനം ഇങ്ങനെ എല്ലാം പൊട്ടിച്ച് ഇതാക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊന്ന് ക്യാമറ അവിടെ ഓണാക്കി വെക്കുക, വോയിസ് ഓവർ കൊടുത്താലും പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്യാമറ ഓണാക്കി ഇന്നങ്ങ് തുടങ്ങാമെന്നുള്ള രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത്. അപ്പം നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം രണ്ടാമതും തുടക്കാമെന്ന്. എന്താ പറയുക അപ്പോൾ നമ്മൾ പാക്കറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കട്ടെ. പിന്നെ പോകുന്ന സമയത്ത് ഒന്നും പണിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആകെ ചോറ് മാത്രം റെഡിയാക്കി വെക്കുക ചെയ്തത്. പക്ഷേ ഇന്ന് അതൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമുക്കിനി അത് ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ രണ്ടാമത് തുടങ്ങുന്നത് കൊണ്ട് ഒരു പുതിയ ചാനൽ തുടങ്ങുന്ന ആ ഒരു പ്രതീതി തന്നെയാണ് ഉള്ളത്. അപ്പം എന്താ പറയുക അതങ്ങ് ചെറുതായിട്ടങ്ങ് കയറി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പം നമ്മൾ സാധനങ്ങളെല്ലാം ഏകദേശം എല്ലാം ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളതെല്ലാം അതായത് തീർന്നതെല്ലാം കുപ്പികളിലേക്കെല്ലാം എല്ലാം ആക്കി വെച്ച് അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം മടക്കിയിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് വെച്ച് അങ്ങനെ നമ്മൾ ഏകദേശം സാധനങ്ങൾ കൊണ്ടുവന്നതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പിന്നെ എന്താ പറയുക എല്ലാം അതിൻ്റേതായ സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കലാണ്. അപ്പം കുറച്ചൊരു ലൈറ്റിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട്, നിങ്ങളത് ക്ഷമിക്കണം. ഇവിടുത്തെ ഈ ഒരു അടുക്കളയിലെ ട്യൂബ് അങ്ങോട്ടേക്ക് അടിച്ചു പോയി. അപ്പം ഇത്ര കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ ഒരു വലിയൊരു പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റ് ഇല്ലാത്തത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഒരു ചെറിയൊരു ബൾബാണെന്നുള്ളത് അതിന് നമുക്ക് ആവശ്യത്തിലുള്ള വെളിച്ചം കിട്ടുന്നുണ്ട്, പക്ഷേ വീഡിയോ എടുക്കുന്ന ടൈമിൽ ആ ഒരു വെളിച്ചം പോരാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ട്യൂബ് എന്തായാലും മാറ്റിയിടണം. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ പോയിട്ട് അത് വാങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ ചെയ്തിട്ടാകുമ്പം കുറച്ച് കുറച്ച് ഇങ്ങനെ പാക്കറ്റ് പൊട്ടിച്ചിടുന്ന ടൈമിൽ നമുക്ക് എന്താ ഈ പരിപ്പെല്ലാം പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് അവിടെ ഇവിടെ എല്ലാം വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ വിചാരിച്ചു അന്നേരം തന്നെ അതങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പണി അങ്ങ് തീരുമല്ലോ. അപ്പോൾ ഞാൻ ആ ഭാഗം ആ ഒരു തട്ടൊന്ന് അടിച്ചു വാരി ക്ലീനാക്കി നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കണം എന്നെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനും ആദ്യം അതിൻ്റെ ഒരു പ്രിപ്പറേഷനിൽ ഇങ്ങനെ നിൽക്കുവാന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ആ ഒരു സൈഡ് മാത്രമേ അടിച്ചു വാരിയിട്ടുള്ളൂ. അടിച്ചു വാരിയിട്ടുള്ളൂ മീൻസ് വേറെ എവിടെയും അങ്ങനെ വലിയ പ്രശ്നമില്ല. ഇതിപ്പോൾ പൊട്ടിച്ചിട്ടതുകൊണ്ട് അതിൻ്റെ ഒരു വേസ്റ്റ് അവിടെ ഇവിടെയെല്ലാം ആയതുകൊണ്ടാണ് അവിടെ
മാത്രം ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തിടുന്നത്. അപ്പോൾ അന്ന് നേരമുള്ള ആ ഒരു സംഭവം അങ്ങ് ക്ലീൻ ചെയ്തായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊരു മടിയായിട്ട് തോന്നില്ലല്ലോ. അപ്പം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനിലിടാണ്ട് നമ്മളെ സാധാരണ അലക്കും കല്ലിലേക്ക് കൊണ്ടുപോയിട്ട് അലക്കാനുള്ള അലക്കലാണ് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ പോയി വന്ന് എല്ലാം കഴുകാനുണ്ടായിരുന്നു. ഇപ്പം പോയതായിട്ടുള്ളതും അങ്ങനെ വീട്ടിൽ നിന്ന് ഇട്ടത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പോകുന്ന സമയത്ത് അലക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ വന്നിട്ട് ഇപ്പോൾ പോയ ഡ്രസ്സും കൂടി ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് അത് അങ്ങനെ തന്നെ വെച്ചു. അപ്പം വന്നിട്ട് അത് അലക്കിയിടാന്നുള്ള പരിപാടിയിലേക്കാണ്. അപ്പോൾ അലക്കും കല്ലിൻ്റെ എടുക്കാൻ നമ്മൾ ഈ വാഴയുള്ളതുകൊണ്ട് വാഴ കൊലച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂമ്പിൻ്റെ നമ്മൾ മറ്റേ തേൻ കുടിക്കുന്ന ആ ഒരു സംഭവമില്ലേ, ആ സംഭവം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ആദ്യം നടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിപ്പോൾ ഡ്രസ്സ് ആ തട്ടിലിട്ട് കഴിഞ്ഞാലും പ്രശ്നമില്ല, തട്ടെല്ലാം നല്ല ക്ലീനായിട്ട് ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പം അങ്ങനെ ആ ഒരു ഭാഗമൊന്നും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്തിടുകയാണ്. അപ്പം ഈ അലക്ക് കല്ലിലേക്ക് അലക്കാനുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് ഈ വെറുതെ ഇരുന്നിട്ട് വീർത്ത് വീർത്ത് വരുന്ന പോലെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഇതെങ്കിലും ഒരു എക്സസൈസ് ആയിട്ട് നിൽക്കട്ടെ വിചാരിച്ചിട്ടാണ് അലക്ക് കല്ലിലേക്ക് അലക്കുന്ന പരിപാടി കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയത്. അപ്പം ഈ ഒരു ഡ്രമ്മിൽ നമുക്ക് ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ ഒരു ഇത് വരുന്നില്ല, ആ ഡ്രമ്മിലേക്ക് ഞാൻ ആ വെള്ളം വരുന്ന ടൈമിൽ കുറച്ച് വെള്ളം ഒന്ന് പിടിച്ചു വെക്കും. അപ്പം നേഷായിട്ട് മുന്നേ ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ ഡ്രമ്മാണ്. അപ്പോൾ ആ വർക്ക്ഷോപ്പ് ഒഴിവാക്കിയ സമയത്ത് നേഷാണ്ടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പം ഞാൻ അതിന് ശേഷം ഈ ഒരു ഡ്രം ഇങ്ങനെ വെള്ളം സൂക്ഷിച്ച് വെക്കാൻ ഉപയോഗിക്കും. അപ്പം നമുക്ക് അലക്കുമ്പോഴൊക്കെ നല്ല സുഖമാണ്. ഇന്നത്തൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ഭാഗമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാമത് വരുന്നതിൻ്റെ ഒരു തുടക്കം ഉണ്ടാവില്ലേ, ആ ഒരു രീതിക്ക് നിങ്ങളിത് എടുത്താൽ മതി കേട്ടോ. കാരണം എന്താ പറയുക, ഒരു എനിക്ക് എന്നെ തന്നെ ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ, വീഡിയോ ഇടാനുള്ള ആ ഒരു ടെൻഡൻസി വരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഞാൻ അടുത്തൊരു വീഡിയോ ഇടാനും ഞാനും തയ്യാറാവുള്ളൂ. എൻ്റെ മനസ്സിനെ ഞാൻ ഒന്ന് പറഞ്ഞ് ശരിയാക്കി എടുക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പം എന്താ പറയുക, നമ്മൾ ഈ ഒരു കുട്ടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടാളും ഇന്ന് സ്കൂളിൽ പോകാണ്ട് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ മോനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സ്, അതായത് അവർക്ക് മെസ്സേജ് ഇടുക ചെയ്യുക, എങ്ങനെ അത് പോകേണ്ടതിൻ്റെ തലേ ദിവസം മെസ്സേജ് ഇടും, നാളെ നിങ്ങൾക്ക് വർക്കിംഗ് ഡേ ആണെന്നുള്ള. പാറുവിനാണെങ്കിൽ ലാസ്റ്റ് വീക്കെൻഡിലെ ലാസ്റ്റ് മൂന്ന് ദിവസമാണ് പോകേണ്ടത്, ബാക്കി ഉള്ള ദിവസങ്ങൾ ഹോളിഡേ ആണ്. അപ്പോൾ അവർക്കിന്ന് ജലദോഷം ഉണ്ട്, അവർക്കും പോകാൻ പറ്റില്ല. അപ്പോൾ രണ്ടാളും വീട്ടിലുണ്ട്. കോവിഡെല്ലാം കഴിഞ്ഞ് പിള്ളേരെല്ലാം സ്കൂളിൽ പോകാൻ വേണ്ടി തുടങ്ങി, പക്ഷേ റെഗുലർ ആയിരുന്നില്ലെങ്കിൽ പോലും വർക്കിംഗ് ഡേ ആയി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക.